ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ തന്ത്രപരമായി നീക്കം നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബി ജെ പിയെ നേരിടാൻ തക്കവണ്ണം ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വരാൻ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനാകില്ലെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ബി ജെ പിയോട് പൊരുതാൻ വയ്യാതെ തളർന്നവരാണ് കോൺഗ്രസ്. ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിനറിയില്ല, പക്ഷേ തനിക്കറിയാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. ആവശ്യമെങ്കിൽ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറയുന്ന ഒരു കെ പി സി സി അധ്യക്ഷനാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. വരുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ നിന്ന് ഒരു പ്രമുഖൻ ബി ജെ പിയിലേക്ക് പോകും. ആരാണ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല, പോകുമെന്ന സൂചന മാത്രമാണ് നൽകിയത്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസിൽ നിന്ന് ചിലരെല്ലാം സി പി എമ്മിലും ബി ജെ പിയിലേക്കും പോകും. എന്നാൽ ഇതുവരെ കോൺഗ്രസിലെ ജനസ്വാധീനമുള്ള ഒരു പ്രമുഖൻ ബി ജെ പിയിൽ പോയിട്ടില്ലെന്നതാണ് വസ്തുത. എങ്കിലും വോട്ട് കിട്ടാൻ വേണ്ടി ബി ജെ പിയിലേക്ക് പോകുന്ന കോൺഗ്രസ്സുകാരെ ബി ജെ പി പ്രമുഖരാക്കും. ഇത്തരം ചർച്ച വീണ്ടും സജീവമാകുകയാണ് സോഷ്യൽ മീഡിയയിൽ പോലും. കോൺഗ്രസിൻ്റെ പല പ്രമുഖ നേതാക്കളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൂടുമാറിക്കഴിഞ്ഞു. ബി ജെ പി ഇനിയും ഭരിച്ചാൽ രാജ്യത്തിന് വിനാശമാകുമെന്ന് കരുതുന്നവരുടെ കൂട്ടായ്മ ഉണ്ടാകണം. പ്രാദേശിക കക്ഷികൾ ചേരുന്ന ബദൽ രാഷ്ട്രീയമാണ് വരാനിരിക്കുന്നത്. ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് അല്ലെന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു. കേരളത്തെ സാമ്പത്തികമായി ഞെക്കി ഞെരുക്കി ശ്വാസം മുട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ജനവികാരമുണ്ടാകും. ഇതിന് തുടക്കമിട്ടുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല ജാഥ നടത്തുന്നത്. വൻകിട കോർപ്പറേറ്റുകളുടെ കീശ വീർപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആഗോള പുരോഗതി പട്ടികയിൽ രാജ്യം ഏറെ പിന്നിലാണ്. അതിസമ്പന്നരുടെ കടവും നികുതി കുടിശ്ശികയും എഴുതി തള്ളുമ്പോൾ ആയിരങ്ങൾ തെരുവിൽ പട്ടിണി കിടക്കുന്ന അവസ്ഥയാണുള്ളത്. യു പി എസ് സി കൊടുത്തതിനേക്കാൾ കൂടുതൽ തൊഴിൽ കേരള സർക്കാർ ഇവിടുത്തെ അവ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് നൽകി. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരമുയർത്തി. പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 64,000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാകുന്നത്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനാണ് ഒരു കേന്ദ്രമന്ത്രിയായി വി മുരളീധരനെ വെച്ചിരിക്കുന്നത്. മുരളീധരൻ കേരളത്തിൽ വരുന്നത് പിണറായി സർക്കാരിനെ കുറ്റം പറയാൻ മാത്രമാണ്. നട്ടാൽ കുരുക്കാത്ത കള്ളവും പറഞ്ഞ് ഡൽഹിക്ക് മടങ്ങും. എല്ലാ ആഴ്ചയിലും വരും. വരുമ്പോഴെല്ലാം എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും പറയും. അങ്ങനെയും ഒരു കേന്ദ്രമന്ത്രി.